ഹായ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുളി എങ്ങനെ, നമുക്കിപ്പോൾ സമ്മർ കാലത്താണല്ലോ പുളിയുടെ സീസൺ എന്ന് പറഞ്ഞത്. അപ്പോൾ പുളി എങ്ങനെ വൃത്തിയാക്കി കുറേ കാലം നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാം എന്നതിനെ കുറിച്ചാണ്. ഇത് ചെറിയ ഒരു നീളം കുറഞ്ഞ പുളി ആയതുകൊണ്ട് നല്ല കുരു കൂടുതലാണേനും, പക്ഷേ വലുപ്പം കുറവാണ്. അപ്പോൾ ഇത് വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഈ തോടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് കുറേയൊക്കെ ഉണങ്ങുകയും ചെയ്തിരുന്നു. ഇത് 2 കിലോ ഉണ്ട് ഈ ഉള്ളി. ഇത് വൃത്തിയാക്കി വരുമ്പോൾ നമുക്ക് ആ 2 കിലോ ഉള്ളത് 1.5 കിലോ ഒക്കെ കിട്ടത്തുള്ളൂ. ഒരുപാട് കേട് വന്ന് പോവാറാണ് തോടിൻ്റെ ഉള്ളിൽ, പക്ഷേ ഇത് നമുക്ക് ആ 2 കിലോന്ന് കുറച്ച് കേട് വന്ന് പോയിട്ടുള്ളൂ. ആ 1.5 കിലോന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിന് കേടുള്ളതാണ്, പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ കൂടുതലും നല്ല ഭാഗങ്ങളാണ് കിട്ടിയത്. ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെ, തോടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണങ്ങിയിട്ടാണ്, ഇത് കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ ഈ വർഷക്കാലത്ത് നമുക്ക് പുളി കേട് വരാതെ സൂക്ഷിക്കാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. എല്ലാവരും പുളിയുടെ സീസണായാലേ, നമുക്ക് വർഷക്കാലമായാലും പുളി അത്യാവശ്യമാണല്ലോ കറിയിലിടാൻ, ചമ്മന്തി ഉണ്ടാക്കാൻ, അങ്ങനെ വിവിധ നമ്മൾ വിവിധ നമ്മൾ പുളി നമുക്ക് ടേസ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പുളി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പുളി നമുക്ക് ആദ്യം തോട് കളഞ്ഞതുപോലെ ഒരു വേറെ ഒരു ഇതിലോട്ട് മാറ്റി വെച്ച് നമ്മളത് സോൾട്ട് ചേർത്ത് ചെയ്യാറാണ്. സോൾട്ട് ചേർത്ത് ഒരു വളയും സാധാരണ, പക്ഷേ ഇത് ഒരു കളയാൻ വേണ്ടി വലുപ്പമില്ല. അപ്പോൾ നല്ല വെയിലുള്ള സീസണാണല്ലോ, അപ്പോൾ ഇത് വെയിലത്ത് ഇട്ട് നമുക്ക് ഒരു കളഞ്ഞ് സൂക്ഷിച്ച് വെക്കാറാണ്. പക്ഷേ ഇത് നമ്മൾ നല്ല വെയിലുള്ള സീസണുള്ള കുറേ തോടോടും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വെയിലത്ത് ഇടുന്നില്ലേലും ഒരു കളയുന്നില്ലേലും എന്ത് ഒരു കളയാതെ വെയിലത്ത് ഇടാതെ നമുക്ക് എങ്ങനെ ഇത് വർഷക്കാലത്ത് എടുത്ത് വെക്കാം എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇതുപോലെ തോട് കളഞ്ഞ് ഒരു കളയാതെ ഇതുപോലെ മാറ്റി വെച്ച് ഒരു ഇതേ ചെമ്പട്ടിയിൽ, അതായത് ഇതേ ഒരു വലിയ വട്ടപാത്രം എടുത്ത് അതിലോട്ട് നമ്മൾ സോൾട്ട് ചേർത്ത് നല്ല കുഴച്ച് പ്രസ് രൂപത്തിലാക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കണം. നമുക്ക് ഈ വീഡിയോയിൽ എങ്ങനെ കാണാം, എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ. Thank you.
എല്ലാം നമ്മൾ വെക്കാണ്. ഇപ്പൊ എല്ലാം ഇതിലോട്ട് നമ്മൾ സ്വയസ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം കുഴച്ച് കുഴച്ച് ഒരു കട്ട രൂപത്തിലാക്കി നമ്മൾ ഇത് കാറ്റ് കൊള്ളാത്ത ഒരു കവർ ചെയ്ത് നമ്മളൊരു ബോട്ടിലാക്കി എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ലോണം കുഴച്ച് നല്ലോണം കുഴച്ച് ഉപ്പ് എല്ലാ